ബ്രെയിൻ വാഷിംഗ്, ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേറൊരാളുടെ ചിന്തകളെ മനോഭാവങ്ങളെ മാറ്റുന്ന ഒരു രീതി. ഇതൊരു സയൻറ്റിഫിക് ടേമല്ല, സൈക്കോളജിക്കലി ഇതുപോലെ ചിന്തകളെ മാറ്റുന്ന ഒരു രീതിക്ക് പറയുന്നത് പെർസുവേഷൻ എന്നാണ്. ഇപ്പോൾ പെർസുവേഷൻ്റെ ഒരു എക്സ്ട്രീം ഫോമായിട്ടാണ് ബ്രെയിൻ വാഷിങ്ങിനെ കാണുന്നത്. ഒരാളുടെ ചിന്താരീതികളെ മാറ്റാൻ വേണ്ടി എപ്പോഴും ബ്രെയിൻ വാഷിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഐഡിയോളജിയോ പ്രത്യേകിച്ച് ഒരു അഭിപ്രായങ്ങളോ ഇല്ലാത്തൊരു ഒരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചെറിയ കുട്ടികൾ, ഇവരുടെ അടുത്ത് നമുക്കൊരു ബ്രെയിൻ വാഷിങ്ങിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇവിടെ ഒരു എഡ്യൂക്കേഷൻ നൽകിയാൽ മതി. ഇവരുടെ നമുക്ക് ആവശ്യമുള്ള എന്താണോ അവരെ എഡ്യൂക്കേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ സ്കൂളിൽ അവരുടെ സിലബസ്, അവരുടെ സിലബസിൽ ഒരു വർഷം തുടങ്ങി, ഒരു ജനറേഷൻ തുടങ്ങി. ഇപ്പോൾ ഗോൾവാക്കറിൻ്റെ അല്ലെങ്കിൽ ഗോഡ്സേയുടെ കോൺട്രിബ്യൂഷൻ ടു ദ ഇന്ത്യൻ ഡെവലപ്മെൻറ്റ് എന്നൊരു ചാപ്റ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം അത് പഠിച്ചു വരുന്ന കുട്ടികൾക്കെല്ലാവർക്കും ഈ ഒരു കമ്മ്യൂണിറ്റിയോട് ഉണ്ടാകുന്ന മനോഭാവം വളരെ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നമ്മൾ ബ്രെയിൻ വാഷിങ്ങും ചെയ്തില്ല, എഡ്യൂക്കേറ്റ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു ഐഡിയോളജി ഉള്ളൊരു മനുഷ്യൻ, ചില വിശ്വാസങ്ങളും ചില സിസ്റ്റങ്ങളും ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്ലേസിലുള്ള ഒരാളെ സംബന്ധിച്ചോളം അവിടെയാണ് ഒരു ബ്രെയിൻ വാഷിങ്ങിൻ്റെ ഒരു ആവശ്യം വരിക. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ബ്രെയിൻ വാഷിങ്ങിൻ്റെ ആവശ്യം വരുന്നു? കാരണം അവർക്ക് ഓൾറെഡി ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് അവർ നമ്മൾ എഗെയിനസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അപ്പോൾ എങ്ങനെയാണ് ഇതുപോലത്തെ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരാളെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാൻ പറ്റുക? മൂന്ന് സ്റ്റേജസ് ആണ് ജനറലി പറയാറ്. ഒന്ന് ബ്രേക്ക് ചെയ്യുക, അയാളുടെ സെൽഫിനെ, അയാളുടെ ഈഗോനെ, അയാളുടെ ഐഡൻറ്റിറ്റിനെ ബ്രേക്ക് ചെയ്ത് ഒരു പരിവമാക്കി വയ്ക്കുക. അതിനകത്ത് അതിനകത്ത് ഒരു ഗിൽട്ട്, എക്സ്റ്റൻറ്റ് ലെവൽ ഓഫ് ഇമോഷൻസ് കയറ്റി വയ്ക്കുക. അതായത് ഗിൽട്ട്, ഫിയർ അല്ലെങ്കിൽ കൊതി, ഈ സംഭവങ്ങളൊക്കെ അടിച്ചു കയറ്റുക. ഈ ഒരു ഗ്യാപ്പിൽ ആൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, വളറബിൾ ആയിരിക്കും. ഈ വളറബിൾ സ്റ്റേജിലാണ് ഒരു സൊല്യൂഷൻ പോലെ കൊടുക്കാനാണ് നമ്മുടെ ഐഡിയോളജി. അപ്പോൾ ഐഡിയോളജി അയാൾ വളരെ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യും, ഫീൽഡ് ക്ലിയറായി. ഇനി അവിടേക്ക് നമ്മൾ കൊടുക്കേണ്ട ഇൻഫർമേഷൻ സിമ്പിളായിട്ട് കൊടുത്താൽ അത് ഈസിയായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഈ മൂന്ന് സ്റ്റേജസ്, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ് ബ്രേക്ക് ചെയ്യുക. എങ്ങനെയാണ് ഒരാൾ ബ്രേക്ക് ചെയ്യുക? രണ്ട് രീതിയിൽ ബ്രേക്ക് ചെയ്യാം. ഒന്ന് സൈക്കോളജിക്കലി ബ്രേക്ക് ചെയ്യാം, ഒന്ന് ഫിസിക്കലി ബ്രേക്ക് ചെയ്യാം. ഫിസിക്കലി ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു വാർ ഫീൽഡ് ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ ഒരു വാർ ക്രിമിനലിനെ കിട്ടിക്കഴിയുമ്പോൾ എന്താ ചെയ്യുക? ടോർച്ചർ ചെയ്യും, ടോർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഇയാൾ ബ്രേക്ക് ഡൗൺ ആവും. എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? ഒരാളുടെ ശരീരത്തെ തളർത്തി കഴിഞ്ഞാൽ അയാളുടെ മനസ്സിനെ തളർത്താൻ വളരെ എളുപ്പമാണ്. കാരണം വെച്ചാൽ എന്താണ് മനസ്സ്? ഒരാളുടെ ബ്രെയിൻ എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നു, അതാണ് ഒരാളുടെ മനസ്സെന്ന് പറയുന്ന സംഭവം. അപ്പോൾ ശരീരത്തിന് തളർന്നോ, ഡെഫിനറ്റ്ലി ബ്രെയിനും തളർന്നോ. അപ്പോൾ ടോർച്ചർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇയാളുടെ മാനസികമായി തളർത്തിയ ഒരു ബ്രേക്ക് പോയിന്റിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ക്യാമ്പ്, ഒരു മിലിറ്റൻ്റ് ക്യാമ്പൊക്കെ ആണെങ്കിൽ അവരുടെ എക്സസൈസ് രീതികളും പരിശീലന രീതികളും വളരെ ക്രൂവലായിട്ട് നമുക്ക് തോന്നും. ഒരുപാട് ശരീരത്തെ അവർ തളർത്തും. അപ്പോൾ പകല് മുഴുവൻ ട്രെയിൻ ചെയ്ത് വളരെ തളർന്നൊരു ശരീരമായിട്ടാണ് ഇവർ വൈകുന്നേരം ക്ലാസ്സിൽ വന്നിരിക്കുക. അപ്പോൾ ക്ലാസ്സിൽ വന്നിരുന്ന് ഇവർ പഠിപ്പിക്കുന്നത് എന്താ? ഈ ഒരു ഐഡിയോളജിയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ഈസിയായിട്ട് അകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫിസിക്കലി അവരെ ടയർഡാക്കുക, അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. ഒരു സാധാരണ ഒരു യൂഷ്വൽ ഒരു കോമൺ മാൻ നമുക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെ നമുക്കൊരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് വേണ്ടി വരും. ഈ സൈക്കോളജിക്കൽ സ്ട്രാറ്റജി കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം പെട്ടെന്ന് ഒരാൾ നമ്മൾ പുതിയൊരു ഐഡിയോളജി ആയിട്ട് വരുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ഒരു സെക്യുലറായിട്ട് ചിന്തിക്കുന്ന ഒരാൾ, മതേതരത്വം ഉണ്ടാകണം ഒരു രാജ്യത്തുനിന്ന് വിശ്വസിക്കുന്ന ഒരാൾ, അപ്പോൾ അയാളോട് വന്നിട്ട് ഒരാൾ വന്ന് പറയണം, ഓക്കെ നമുക്ക് പോയി അവനെ തല്ലാം, അവൻ നമ്മളുടെ റിലീജിയൻ ഒരു ഭീഷണിയാണെന്ന് പറയും, ഇയാൾ പറയും സോറി എനിക്ക് ചെയ്യാൻ കഴിയില്ല, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്, അയാൾ ഒഴിഞ്ഞു മാറും. കാരണം വെച്ചാൽ അയാളുടെ എക്സിസ്റ്റിംഗ് ഐഡിയോളജി അയാളെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഉള്ളിടത്തോളം കാലം പുതിയൊരു ഐഡിയോളജി ഇൻസ്റ്റിൽ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആളുകൾ എങ്ങനെയാണ് ഇവർ ബ്രേക്ക് ഡൗൺ ചെയ്യുക? അതിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വരുന്ന ആൾക്കാർ, അതായത് ബ്രെയിൻ വാഷിംഗ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. അവരൊരു അതോറിറ്റി ഫിഗർ ആയിരിക്കും, അതായത് ഒരുപാട് നോളജബിൾ ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് വളരെ എലഗൻ്റ് ആയിരിക്കാം, ഒരു രാജാവിനെ പോലെ ഡ്രസ്സ് ചെയ്ത ആൾക്കാരായിരിക്കും, ഒരു സന്യാസിയെ പോലെ ഡ്രസ്സ് ചെയ്ത ആൾക്കാരായിരിക്കും, നോളജ് കാണിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഡ്രസ്സ് ചെയ്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അവരിരിക്കുന്ന ഇരിപ്പിടങ്ങൾ വലിയ രാജീയമായ സംഭവങ്ങളായിരിക്കാം, വെൽ ഡ്രസ്ഡ് ആയിരിക്കാം, റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇന്ത്യൻ കൾച്ചറിലൊക്കെ ആണെങ്കിൽ കുറേ ഫോറിനേഴ്സ് ഫോളോവേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അയാളുടെ അതോറിറ്റി ഓൾറെഡി സെറ്റായി. ഈ അതോറിറ്റി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളാണ്, അയാൾ സാധാരണ മനുഷ്യന് കോമൺ മാനിന് മനസ്സിലാവുന്ന സാധാരണ കുറേ ഫാക്ടുകളായിരിക്കും, കുറേ റിയൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അയാൾ അതോറിറ്റിയാണ്, അയാൾ കുറേ സത്യങ്ങൾ വിളിച്ച് പറയും, നമ്മൾ അയാളെ അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റൻസ് കഴിയുമ്പോഴാണ് ഇനി വർക്ക് തുടങ്ങുക. ഇനി തരുന്നത് കൺഫ്യൂഷനാണ്. കൺഫ്യൂസ് ചെയ്യിക്കുക, ഷോക്ക്, സർപ്രൈസ്, ഈ രണ്ട് എലമെൻറ്റിലാണ് കൂടുതലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള സർപ്രൈസിംഗ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിനാണെങ്കിൽ IS ഭീകരർ കൊന്ന കൂടുതൽ ആളുകളും ഹിന്ദു സഹോദരങ്ങളാണ് എന്ന് പറയുമ്പോൾ ശരിയാണോ? അല്ല, ഫേക്ക് ന്യൂസ് ആയിരിക്കും, പക്ഷെ അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ തരാണ്. പെടുന്നേ അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെയാണോ? കാരണം നമ്മൾ ഓൾറെഡി കൺഫ്യൂസ് ചെയ്തിട്ടുള്ള സ്റ്റേജിലാണ്, അയാൾ അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേജിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് നമുക്കൊരു ഇൻഫർമേഷൻ വരുമ്പോൾ നിങ്ങൾ ഷോക്ക്ഡായി.
അല്ലെങ്കിൽ കുറച്ച് മിസ്റ്ററി കലർത്തിയ കുറേ സാധനങ്ങൾ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേഴ്സണൽ ഇൻഫോർമേഷൻ എന്തുകൊണ്ടാണ് യു പി എ ഗവൺമെൻറ് ഇപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് അത് പുറത്തുവിടാതിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് പുറത്തുവിടാതിരിക്കുന്നത്? നിങ്ങളെ സർപ്രൈസറാണ്, അല്ലെങ്കിൽ നിങ്ങളെ കൺഫ്യൂസായിട്ട് നിർത്തുകയാണ്, അല്ലെങ്കിൽ കുറച്ച് മിറാക്കിളുകൾ, നിങ്ങളുടെ ലോജിക്കിന് വർക്ക് ചെയ്യാത്ത, നിങ്ങളുടെ ഐഡിയോളജി വർക്ക് ചെയ്യാത്ത കുറേ മിറാക്കിൾ നിങ്ങൾ കണ്ണിൽ കാണുകയാണ്. ഒരാൾ കഷ്ടപ്പെട്ട് നടന്നു വരുന്നു, അയാൾ ഒരു മിറാക്കിളിലൂടെ അയാൾ നന്നായി സുഖമായി നടന്നു പോകുന്നു. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? യു ആർ ഷോക്ക്ഡ്, യു ആർ സർപ്രൈസ്ഡ്. നിങ്ങളുടെ ഈ നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ കുറച്ച് ഷെയ്ക്ക് ചെയ്തു, കുറച്ച് ടെൻഷനായി, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഒരു ഫേസിൽ കൊണ്ടു തീർത്തിട്ടാണ് രണ്ടാമത്തെ പ്രൊസസ്സ് അറസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഉള്ളിൽ ഇമോഷൻസ് കുത്തിയിറക്കുക. ഏറ്റവും കൂടുതൽ വർക്കൗട്ടാണ് ഇമോഷൻ തന്നെ കുറ്റബോധമാണ്, ഗിൽട്ട്. നോക്കൂ, നിങ്ങൾ വിശ്വസിച്ചതെല്ലാം തെറ്റാണ്, നിങ്ങളൊരു മിഥ്യാലോകത്താണ് ജീവിച്ചിരുന്നത്, നിങ്ങൾക്ക് കുറ്റബോധമുണ്ട്, നിങ്ങൾ ചെയ്ത് പാപമാണ്, പാപമാണ്, നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, എന്തു ചെയ്യും? അപ്പോൾ കുറ്റബോധം തള്ളി അങ്ങ് വരികയാണ്. അല്ലെങ്കിൽ ഫിയർ, നിങ്ങൾ ചെയ്ത പാപത്തിന് നിങ്ങൾക്ക് വലിയ പണിഷ്മെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളോട് പറയാണ്, നോക്കൂ, 50% കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എണ്ണം ഒരു രാജ്യത്ത് വളർന്നു കഴിയുമ്പോൾ അന്ന് മുതൽ അതൊരു മുസ്ലിം രാജ്യമായി പ്രഖ്യാപിക്കും. നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ സഹോദരിമാരെ അവരുപദ്രവിക്കും, നിങ്ങളുടെ അമ്മമാരെ അവരുപദ്രവിക്കും. പേടിയാണ്, ഫിയറാണ് ഇൻസ്റ്റിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വർക്കൗട്ടാണ് വേറെ സാധനമാണ് കൊതി. അതായത് നിങ്ങൾക്ക് ധനം വേണോ, നിങ്ങൾക്ക് റിച്ചാവണോ, നോക്കൂ, കൊതി അങ്ങ് ഉണ്ടാക്കാണ്. അപ്പോൾ ഇവിടെ ലോജിക്ക് വർക്ക് ചെയ്യില്ല, ലോജിക്ക് വർക്ക് ചെയ്യില്ല എന്ന് പറയാൻ കാരണം, ഇമോഷൻ ഹൈറ്റൻ ലെവലിൽ നിൽക്കുമ്പോൾ മനുഷ്യന്മാർ കൂടുതലും റെസ്പോണ്ട് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് പാർട്ട് വെച്ചിട്ടല്ല, കൂടുതലായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നത് അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോസസ് കൂടിയാണ്. അതുകൊണ്ട് ഡിസിഷൻസൊക്കെ ഇമ്പൾസീവ് ആയിരിക്കും, പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും. അത് ലോജിക്കലി ശരിയാണോ ലോജിക്കലി തെറ്റാണോ എന്ന് ചിന്തിക്കാൻ ആരും നിൽക്കത്തില്ല. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സൗണ്ടും, ഒരു 10 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഹാളിൽ ഒരു 50 പേർക്ക് ഈ കേൾക്കാൻ പറ്റുന്ന അത്രയും വലിയ സ്പീക്കറുകളും സൗണ്ട് സിസ്റ്റം വെച്ചങ്ങ് നല്ല ബീറ്റ്സിൽ നല്ല വോളിയത്തിൽ അങ്ങ് ചെവി പൊട്ടുന്ന രീതിയിൽ കുറേ സൗണ്ടും പാട്ടും മ്യൂസിക്കും അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇൻ എ ഹൈറ്റൻ മൂഡ്. അത് മനസ്സിലാവണേ, നിങ്ങൾ ഒരു ഡി ജെ പാർട്ടി പോയി നിങ്ങൾ ഓൾറെഡി വിൽ ബി ഹൈലി അറോസ്ഡ്, ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടും അറൗസ്ഡ് ആയിട്ട് നിൽക്കും. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഇമോഷണലായിട്ടായിരിക്കും നിങ്ങൾ പ്രൊസസ് ചെയ്യേണ്ടവ. ഒരു മോബിൻ്റെ ചിന്താഗതി ആലോചിച്ച് നോക്കൂ, ഒരു മോബ്, ഒരു കൂട്ടം, ആ ആളുകൾ ചെയ്യുന്ന ക്രൂരത എന്തൊരു വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അവൾക്ക് എങ്ങനെയാണ് ഇവർക്ക് തന്നെ ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് ഒരു മനുഷ്യനെ കുത്തി കൊല്ലാൻ തോന്നുന്നത്? കാരണം അവർ ഓൾറെഡി ഇമോഷണലി ഹൈറ്റൻ ലെവലിൽ നിൽക്കുന്നത്, അവർക്ക് ലോജിക്കലാണ് വർക്ക് ചെയ്യുന്നത്, അവർക്ക് പെട്ടെന്നുള്ള ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻസ് അവിടെ വർക്ക് ചെയ്യുക. അതുകൊണ്ട് ഇവരിങ്ങനെ ഇമ്പൾസീവായിട്ട് വെക്കുക. ഈ സൗണ്ടുകളും സംഭവങ്ങളും വെച്ച് പല സ്ട്രാറ്റജീസ് ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ബേസിക്കലി ഫസ്റ്റ് സ്റ്റേജിൻ്റെ എൻഡിൽ ഒരു മനുഷ്യൻ ഫിയർഫുള്ളായിരിക്കും, പേടിച്ച് കുറ്റബോധം കൊണ്ട് കത്തി നിൽക്കുന്ന സ്റ്റേജാണ്, അയാൾ വൾണറബിളാണ്. ഈ വൾണറബിളായിട്ടുള്ള ആളോട് നമ്മളുടെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ആൾ പറയാണ്, നിങ്ങൾ പേടിക്കേണ്ട, സെക്കൻഡ് ഫേസ് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ടു ചേഞ്ച്. നിങ്ങളുടെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിക്കും, അല്ലെങ്കിൽ ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കുറ്റബോധമുണ്ടോ, ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ശരിയാവും, എല്ലാ കാര്യങ്ങളും ശരിയാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര നാളും ഈ ഐഡിയോളജിക്ക് എതിരായിട്ടാണോ വർക്ക് ചെയ്തത്, ഇനി നിങ്ങൾക്ക് അവസരമുണ്ട്, നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി, നിങ്ങളുടെ ടെൻഷൻ നമുക്ക് ഇപ്പോൾ കുറയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്ത് ഇനി എനിക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അടുത്ത ലോകത്ത് സ്വർഗത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിന് പ്രതിഫലമായിട്ട് കാര്യങ്ങൾ തരും. അപ്പോൾ നിങ്ങളുടെ ടെൻഷൻ, കുറ്റബോധം, പേടിയെല്ലാം അല്പം കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ കൂട്ടി അകത്തോട്ട് വെച്ചത്? നിങ്ങളുടെ ഐഡിയോളജിയാണ് സൊല്യൂഷനായിട്ട് മുന്നോട്ട് വെച്ചത്. നോക്കൂ, ഈ ഐഡിയോളജി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അയാൾ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഫൈൻ, അയാൾ കുറച്ച് റിലാക്സേഷനൊക്കെ വന്നു, ഓൾറെഡി മണ്ണിളക്കി അത് വിത്ത് വെച്ചു. ഇനി കുറച്ച് വെള്ളവും വളവും ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ, അയാൾ വിശ്വസിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് അയാളോട് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തത് പറഞ്ഞു കൊടുത്താൽ മതി. അയാൾ എന്നിട്ട് പുതിയൊരു മനുഷ്യനായിട്ട് അയാൾ ബിൽഡ് ചെയ്തുകൊണ്ടിരാ, അയാളുടെ സെൽഫ്, അയാളുടെ ഈഗോ എല്ലാം പുതുതായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരാ, ഉറപ്പിച്ച് 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 ഇടയ്ക്കിടയ്ക്ക് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഹി സെറ്റ്, ഇയാൾ നിൽക്കുക, നിങ്ങൾക്കൊരു വെപ്പണാണിപ്പോൾ, നിങ്ങൾക്ക് അയാളെ എന്തിനു വേണ്ടി ചെയ്യാം. അയാൾ മരിക്കാനും കൊല്ലാനും അയാളുടെ ഐഡിയോളജിക്ക് വേണ്ടി അയാൾ സ്റ്റാൻഡ് ചെയ്യും. ബ്രെയിൻ വാഷിംഗ് എത്തിക്കലാണോ? ഡിപ്പെൻസ്, നിങ്ങൾ എന്തിനു വേണ്ടി ബ്രെയിൻ വാഷിംഗ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ബ്രെയിൻ വാഷിംഗ് ഉപയോഗിക്കുന്നത് ഒരു ഹ്യൂമാനിറ്റിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ മേ ബി അതിന് എത്തിക്കലായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഹ്യൂമാനിറ്റിയുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല, ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് എത്തിക്കലി അപ്രോപ്രിയേറ്റ് അല്ല എന്ന് പറയാം. ഇൻ ജനറൽ ഒരാളുടെയും ഐഡിയോളജിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേറൊരാൾ ശ്രമിക്കുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ബൈ ഫ്രം മൈ ചാനൽ മനഃശാസ്ത്രം ദ സയൻസ് ഓഫ് മൈൻഡ്. ദിസ് ഇസ് ജസ്റ്റിൻ.